തൃക്കാക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രതീഷ് കുമാറിനെ മർദ്ദിച്ചെന്ന പരാതി. നാലു പേർ ചേർന്ന് ഇരുമ്പ് വടി കൊണ്ട് അടിച്ചുവെന്നും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതി ഉയരുന്നു. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി ദിനേശ്, ഗുഡ് മോർണിംഗ്, പറയൂ. മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ ഏകദേശം 4 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. പോലീസിന്റെ എഫ്ഐആർ പറയുന്നത് ഇപ്രകാരമാണ്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഓഫീസിന്റെ എതിർവശമുള്ള എൻ എം റെസ്റ്റോറന്റിന്റെ മുൻവശത്ത് പാർട്ടി നടത്തുന്ന ഒരു ജാഥയിൽ പങ്കെടുക്കുകയായിരുന്ന രതീഷിനെ 4 പേർ കൂടി ചേർന്ന് റെസ്റ്റോറന്റിനെ പിൻവശത്തേക്ക് കൊണ്ടുവരികയും കത്തികൊണ്ട് ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പാർട്ടിക്കുള്ളിലെ ചില തർക്കങ്ങളാണ് ഇതിന് കാരണമെന്നും ഈ മുൻവൈരാഗ്യമാണ് തന്നെ കൊല്ലാനുള്ള ശ്രമം നടത്തിയത് എന്നുമാണ് രതീഷ് പറയുന്നത്. ഉടൻ തന്നെ രതീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ 4 പേർക്കെതിരെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇവർക്കായി തിരച്ചിൽ തുടരുന്നുണ്ട്. നിലവിൽ ഡിസ്ചാർജിന് ശേഷം രതീഷ് വീട്ടിൽ തന്നെയാണ്. തലയ്ക്ക് സാരമായി പരിക്കേറ്റു. ശരീരത്തും അസകലം ചതവുകളുമുണ്ട്. ഹിൽ പാലസ് പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എസ് കെ. താങ്ക് യു നവമി ദിനേശ്.